മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു, പി ജി എസ് സിയുടെ വിശ്വാസ്യത തകർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു. പി എസ് സിയുടെ വിശ്വാസ്യത ആരാണ് തകർത്തത്? എസ് എഫ് ഐക്കാരായിട്ടുള്ള, ഡി വൈ എഫ് ഐക്കാരായിട്ടുള്ള ആളുകളെ പോലീസിലേക്ക് നിയമിച്ചപ്പോഴാണ് ഇവിടെ വലിയ വിവാദങ്ങളുണ്ടായത്. എത്രയെത്ര പരീക്ഷകളിലൂടെ കൃത്രിമം നടന്നിരിക്കുന്നു. ഗുരുതരമായ അന്വേഷണങ്ങൾ നടന്ന യൂണിവേഴ്സിറ്റി പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയുടെ വിവാദം കേരളത്തിലല്ല നടന്നത്, വേറെ ഏത് സംസ്ഥാനത്താണ് ഇത്രയും വ്യാപകമായ രീതിയിൽ ഒരു മാസ് പിന്നെ ഇത് നടന്നിരിക്കുന്നു, തട്ടിപ്പ് നടന്നിരിക്കുന്നു. കേരളത്തിലെ പല പരീക്ഷകളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കേരളം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതിനിടയിലാണ് പി എസ് സി മെമ്പർമാരെ നിയമിക്കാൻ കോഴ നൽകുന്നുവെന്നുള്ള ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയിലേക്ക് ഇതിൻ്റെ പിന്നെ അന്വേഷണം എത്തുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിടാത്തത്. മുഹമ്മദ് റിയാസോ മുഖ്യമന്ത്രിയോ അറിയാതെ കേരളത്തിൽ എങ്ങനെയാണ് ഒരു പി എസ് സി മെമ്പറെ നിയമിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംവിധാനം അനുസരിച്ചും ഈ സർക്കാരിൻ്റെ രീതി അനുസരിച്ചും കാര്യങ്ങൾ മനസ്സിലാവുന്നവർക്കെല്ലാം അറിയാം, മുഖ്യമന്ത്രിയോ മുഹമ്മദ് റിയാസോ അറിയാതെ ഇവിടെ പി എസ് സി മെമ്പർമാരെ നിയമിക്കാൻ കഴിയില്ല. അപ്പോൾ ആ നിയമനത്തിലാണ് കോഴ വാങ്ങിയിരിക്കുന്നത്. ഇത് ഒരു പച്ചയായ സത്യമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അന്വേഷണം ഇല്ലാത്തത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതുകൊണ്ട് ഈ അന്വേഷണം ശരിയായി നടന്നാൽ അധികാര സിരാകേന്ദ്രങ്ങളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് ഈ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടാത്തത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ഇക്കാര്യത്തിലുണ്ടാകും. യുവമോർച്ചയും ബി ജെ പിയും ഈ വിഷയത്തിൽ തുടർന്നുള്ള വലിയ സമരങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. കാരണം ഈ രീതിയിൽ പോകാൻ സാധിക്കില്ല. ഒരു കാര്യവും ഇവിടെ അന്വേഷിക്കില്ല, നിയമവാഴ്ച എന്നൊന്ന് പറയുന്നതേ ഇല്ല എന്നുള്ള നിലയിലാണ് കേരളത്തിൽ കാര്യങ്ങൾ പോകുന്നത്. നിയമവാഴ്ചയെ അട്ടിമറിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സിബന്ധികളും ചേർന്നാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. കളവറച്ച് കളയുന്നതിനെക്കുറിച്ചൊക്കെ ഗോവിന്ദൻ മാഷ് പറയുകയാണ്. ഗോവിന്ദൻ മാഷ്ക്ക് അറിയോ ആരാണ് ഈ പി എസ് സി മെമ്പറെ നിയമിക്കുന്നതെന്ന്? ഏത് കളവറയ്ക്കുന്ന കാര്യമാണ് ഗോവിന്ദൻ പറയുന്നത്? സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ കാരണമാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായതെന്ന് സമ്മതിക്കുന്ന ഒരു പാർട്ടി എന്നിട്ട് എന്തുകൊണ്ടാണ് സുതാര്യമായ ഒരു അന്വേഷണം നടത്തി കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാത്തത്? എന്തിനാണ് മടി? അവിടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നുവെന്നാണ്. ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കുള്ള അവസരം ആരാണ് ഒരുക്കി കൊടുത്തത്? ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട്. ഇത് പരാതിക്കാർ പോലും ഇല്ലാത്ത വിധത്തിലേക്ക് ആക്കി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഒതുക്കി തീർത്താൽ നമ്മുടെ നാട്ടിലെ ഏത് കാര്യത്തിനാണ് ഒരു ശരിയായ അന്വേഷണം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്? മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഒരു കാര്യം പറയുന്നു, ഞങ്ങൾക്ക് അങ്ങനെ പതിവില്ല, ഞങ്ങൾ ശരിയായ നിലയിൽ പരിശോധിക്കും. എന്താണ് പരിശോധിക്കുന്നത്? എവിടെയാണ് പരിശോധിക്കുന്നത്? അപ്പോൾ പി എസ് സി നിയമനം മെമ്പറെ നിയമിക്കുന്നത് ആരാണോ അവിടേക്കാണ് കോഴ വാങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഏരിയ കമ്മിറ്റി മെമ്പർക്ക് ഒരു കോഴ കൊണ്ടും പിന്നെ ഒരാളെ പി എസ് സി മെമ്പറായിട്ട് നിയമിക്കാൻ കഴിയില്ല. അപ്പോൾ അത് അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യമാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. എന്തിനാണ് പി എസ് സി മെമ്പർമാരെ പണം കൊടുത്തിട്ട് ഒരു പി എസ് സി മെമ്പർ ആവുന്നത്? പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു പദവിയാണ് പി എസ് സി മെമ്പറെങ്കിൽ അവിടെ കൃത്രിമം നടക്കുന്നുള്ള ഉറപ്പല്ലേ? കേരളത്തിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ, വളരെ ആസൂത്രിതമായ രീതിയിൽ പി എസ് സിയിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഓരോ പരീക്ഷയിലും ഒരു നിശ്ചിത ശതമാനം ആളുകളെ പണം വാങ്ങിയിട്ട് തിരികെ കയറ്റുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ മെമ്പർമാരെല്ലാമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന പി എസ് സി മെമ്പർമാരുടെ നിയമനങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു ഭരണഘടന സ്ഥാപനം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ മെമ്പർമാരാവുന്നതിന് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇത് ഇന്ത്യയിൽ എവിടെയും കേട്ട് കേൾവില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതെന്തിനാണ് ഈ കൈക്കൂലി കൊടുത്തിട്ട് ഈ പി എസ് സി മെമ്പറാവുന്നത്? അപ്പോൾ അവർക്ക് അതുകൊണ്ടുള്ള ലാഭമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പുള്ള പല പി എസ് സി മെമ്പർമാരും പി എസ് സി മെമ്പർമാരൊക്കെ ആവുന്നതിന് മുമ്പുള്ള അവരുടെ രൂപവും ആയതിന് ശേഷമുള്ള പലരുടെയും രൂപവും നിങ്ങൾ നേരിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പി എസ് സി മെമ്പർ ആവുന്നതിന് മുമ്പ് അവരെങ്ങനെയായിരുന്നു, ഒരു അഞ്ച് കൊല്ലം മൂന്ന് കൊല്ലം പി എസ് സി മെമ്പറായിരുന്നതിന് ശേഷം അവരെങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ കുറച്ച് പേരുകൾ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് അവരെയൊക്കെ പരിചയമുണ്ട്. പല പഴയ പി എസ് സി മെമ്പർമാർ എങ്ങനെ നടന്നവരാണ് അവർ, ഇപ്പോൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയ അഴിമതി നടക്കുന്നുണ്ട്. ആ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് പണം കൊടുത്തിട്ട് ആളുകൾ പി എസ് സി മെമ്പർമാരാവുന്നത്. അല്ല, ഈ കാര്യത്തിൽ ശരിയായ ഇടപെടൽ ആവശ്യമുണ്ട്. ഞങ്ങൾ ജനകീയ സമരങ്ങളും അതുപോലെ നിയമപരമായിട്ടും ഇതിനെ കാണണമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാർ അതിന്
ഒരു വ്യക്തമായ സംശയ നിവാരണം അന്വേഷണത്തിലൂടെ സർക്കാർ നടത്തേണ്ടതാണ്. അതിനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. കാരണം ഇത് ചെന്ന് കൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം മൂടിവെക്കാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല.